അട്ടപ്പാടി മധുവധക്കേസിൽ കൂടുതൽ സാക്ഷികൾ ഇനിയും കൂറുമാറാൻ സാധ്യതയെന്ന് പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ. സാക്ഷികൾ കൂറുമാറുന്നത് തടയുക വലിയ വെല്ലുവിളിയാണ്. കേസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും രാജേഷ് മേനോൻ വ്യക്തമാക്കി. മധു കേസിൽ അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ രാജിവെച്ച പശ്ചാത്തലത്തിൽ ഇനി രാജേഷ് എം മേനോനാണ് പുതിയ അഭിഭാഷകനായി സർക്കാർ നിയമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചേരുകയാണ്, പുതിയ അഭിഭാഷകനായിട്ട് അങ്ങനെയാണ് നിയമിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ വല്ല അത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇന്ന് ഇതുവരെ അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കേസിൽ അല്ലാതെ തന്നെ അഡീഷണൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനിതിലിപ്പോഴും ഉണ്ട്. മധു കേസ് കേസുമായി ബന്ധപ്പെട്ട് നിരവധി അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു, സാക്ഷികൾ കൂറുമാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നിയമിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും, എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? പ്രോസിക്യൂഷൻ്റെ ഭാഗം വൃത്തിയായി കോടതിയിൽ ചെയ്യും എന്നുള്ളത് മാത്രമേ നമുക്ക് ഉറപ്പ് വരാൻ പറ്റുള്ളൂ. സാക്ഷികളുടെ കൂറുമാറുള്ള സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ്റെ കയ്യിലുള്ള സംഭവങ്ങളല്ല. സാധ്യത ഉൾപ്പെടെയുണ്ടോ? തള്ളിക്കളയാനാവില്ല, സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. കുടുംബത്തിൻ്റെ ഒരു ആശങ്കയായിരുന്നില്ല ഈ അഭിഭാഷകൻ എന്തായിരുന്നു, അതെന്തായിരുന്നു പറ്റിയത്? നേരത്തെ സി രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അഭിഭാഷകന് വിചാരണ കോടതിയിലുള്ള പരിചയക്കുറവ് ആദ്യ ദിവസങ്ങളിലെ വിസ്താരങ്ങളിലൊക്കെ നേഴിച്ചപ്പോൾ കുടുംബം സ്വാഭാവികമായി അതിൽ അവർക്കുള്ള വിഷമതകൾ കോടതിയെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് തുടർ നടപടികൾ അങ്ങ് ഏൽപ്പിക്കുന്നതപ്പോൾ എങ്ങനെ പോകാനാണ് അതിൻ്റെ ഒരു ഇത്? നല്ല രീതിയിൽ ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, വേറെ ഒന്നും അതിലില്ല. കുടുംബത്തിൻ്റെ ആശങ്ക, പ്രധാന ആശങ്ക, സാക്ഷികൾ കൂറുമാറുന്നു, അതോടൊപ്പം തന്നെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെയാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞത് സി രാജേന്ദ്രൻ തന്നെ കേസ് വാദിക്കുകയാണെങ്കിൽ നീതി കിട്ടുമെന്ന്, സഹോദരന് നീതി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ കുടുംബം പറയുന്നുണ്ടായിരുന്നു. അപ്പം അത്തരം ആശങ്കകൾക്കൊക്കെ എന്താ കുടുംബത്തോട് പറയാം? കുടുംബം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇതിലുണ്ടാവില്ല. ഈ കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അട്ടിമറി സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെ ഭാഗം നോക്കിക്കൊണ്ടും നീതി ഉറപ്പുവരുത്തുവാനുള്ള എല്ലാവിധ ശ്രമവും പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന്. പ്രോസിക്യൂട്ടറായിട്ട് ഇനി രാജേഷ് എം മേനോൻ വരുമ്പോൾ നീതി കിട്ടുന്ന തരത്തിൽ, മധുവിന് നീതി ലഭിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോവും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രമേശ് ടാമിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.